Hello everyone, welcome to my channel Learn English with PB. In this video, we are going to discuss Sir Patrick Spens. It is a ballad, an old ballad based on a true story. Actually, it is a tragedy. Exactly, it is a time in the incident. Aarana first ee poem ezhuthiyathu ee question ku ottu oru answer e ullu arilla. Ee work inde authorship unknown aanu. ഇതൊരു ഫോക്ക് ബാലഡാണ്. നമ്മുടെ നാടൻ പാട്ട് പോലെ വായ്മൊഴിയായി വന്നു. പിന്നെ എപ്പോഴോ ആരോ എഴുതി പബ്ലിഷ് ചെയ്തു. ഈ വർക്കിൽ നമുക്ക് മിഡിൽ ഇംഗ്ലീഷിൻ്റെയും സ്കോട്ടിഷ് ഡയലക്റ്റിൻ്റെയും ഇൻഫ്ലുവൻസ് കാണാൻ സാധിക്കും. സോ നമുക്കിനി പോയിന്റിലേക്ക് പോകാം. ഈ പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 3 or 4 പാർട്ട്സായിട്ടായിരിക്കും. സോ ഫസ്റ്റ് പാർട്ടാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Line 1 to 10. ഈ പാർട്ടിൽ ഒരു സ്കോട്ടിഷ് കിങ്ങിനെയാണ് റീഡേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഡംഫർലിംഗ് എന്ന ടൗണിലാണ് അദ്ദേഹത്തിൻ്റെ റോയൽ റെസിഡൻസ് ഉള്ളത്. ഡംഫർലിംഗ് സ്കോട്ട്ലാൻഡിലെ ഒരു പ്ലേസ് ആണ്. അവിടെ അദ്ദേഹം ബ്ലഡ് റെഡ് വൈൻ കുടിക്കുകയാണ്. ഈ ബ്ലഡ് റെഡ് വൈൻ കിങ്ങിൻ്റെ ഡൊമിനൻ്റ് ആറ്റിറ്റ്യൂഡിൻ്റെ സിംബലാണ്. ആൻഡ് നെക്സ്റ്റ് ലൈനിൽ കിങ് ആവശ്യപ്പെടുന്നു അദ്ദേഹത്തിന് ഒരു ബെസ്റ്റ് സെല്ലറിനെ ആവശ്യമുണ്ട് ഫോർ സെയിൽ ഹിസ് ഷിപ്പ്. അദ്ദേഹത്തിൻ്റെ ഷിപ്പ് ഓടിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് മികച്ച ഒരു നാവികനെ ആവശ്യമുണ്ടെന്നാണ് കിങ് പറയുന്നത്. അപ്പോൾ ഒരു എൽഡർ നൈറ്റ് ഹു ഓൾവേസ് സാറ്റ് അറ്റ് ദ കിങ്സ് റൈറ്റ് നീ, മേ ബി ആ നൈറ്റ് കിങ്ങിൻ്റെ അഡ്വൈസർ ആയിരിക്കാം. നൈറ്റ് പറയുന്നു, സർ പാട്രിക് സ്പെൻസ് ആണ് താങ്കൾ അന്വേഷിക്കുന്ന ആ ബെസ്റ്റ് സെയിലർ. ദൻ ആ നൈറ്റ് സർ പാട്രിക് സ്പെൻസിനെ ഒത്തിരി ഫ്രേസ് ചെയ്യുന്നു. ബിക്കോസ് ഓഫ് ദാറ്റ് കിങ് സർ പാട്രിക് സ്പെൻസിന് ഒരു ലെറ്റർ എഴുതി. ലെറ്റർ എന്നതിലുപരി അതൊരു ഓർഡർ ആയിരുന്നു. സ്പെൻസ് റോയൽ ഷിപ്പ് സെയിൽ ചെയ്യണം. ആ ലെറ്ററിൽ കിങ്ങിൻ്റെ റോയൽ സിഗ്നേച്ചർ ഉള്ളത് കൊണ്ട് തന്നെ സർ പാട്രിക് സ്പെൻസിന് അത് ഒബേ ചെയ്തേ മതിയാകും. നെക്സ്റ്റ് പാർട്ടെന്ന് വെച്ചാൽ Line 11 to 18 വരെയാണ്. ഈ പാർട്ടിൽ പോയം ഡിസ്കസ് ചെയ്യുന്നത് സർ പാട്രിക് സ്പെൻസിന് കിങ്ങിൻ്റെ ലെറ്റർ ലഭിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഡിസിഷൻ എന്താണ് എന്നതിനെ പറ്റിയാണ്. സർ പാട്രിക് സ്പെൻസിന് ലെറ്റർ ലഭിച്ചപ്പോൾ അദ്ദേഹം സ്റ്റാൻഡിൽ കൂടി നടക്കുകയായിരുന്നു. ദെൻ അദ്ദേഹം ലെറ്റർ ഓപ്പൺ ചെയ്തു. ഫസ്റ്റ് ലൈൻ വായിച്ചപ്പോൾ തന്നെ സർ പാട്രിക് സ്പെൻസ് പൊട്ടിച്ചിരിച്ചു. കാരണം കിങ് തന്നെ ഒരു സ്കിൽഫുൾ സെയിലർ എന്ന നിലയിൽ പുകഴ്ത്തുകയാണെന്ന് അദ്ദേഹം കരുതി. എന്നാൽ ലെറ്റർ തുടർന്ന് വായിച്ചപ്പോൾ അദ്ദേഹം കരഞ്ഞു. അദ്ദേഹത്തിൻ്റെ കണ്ണുനീർ ചുറ്റുമുള്ള കാഴ്ചയെ മറച്ചു. ഈ ലെറ്റർ രാജാവിൻ്റെ ഒരു ഉത്തരവാണ്, ഒരു ഇമ്പോസിബിൾ ജേർണിക്ക് വേണ്ടി. ഇത് കിങ്ങിൻ്റെയോ നൈറ്റിൻ്റെയോ അല്ല, മറിച്ച് വിധിയുടെ ഒരു ജോക്കാണെന്ന് സർ പാട്രിക് സ്പെൻസ് പറയുന്നു. ഒരു സീരിയസ് ആൻഡ് ഡേഞ്ചറസ് വോയേജിനാണ് കിങ് തന്നെ അയക്കുന്നത് എന്ന് സർ പാട്രിക് സ്പെൻസ് മനസ്സിലാക്കുന്നു. താൻ ഈ യാത്ര പോയാൽ താൻ മരണത്തിലേക്കാണ് പോകുന്നതെന്നും സർ പാട്രിക് സ്പെൻസ് തിരിച്ചറിയുന്നു. ഇത് വിധിയുടെ ഒരു ഗെയിമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ് പാർട്ട് Line 19 to 28. ഈ പാർട്ടിൽ കടലിലെ മോശം കാലാവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. ഏത് നിമിഷവും എന്തും സംഭവിക്കാം, അതുപോലെയാണ് കടലിലെ കാലാവസ്ഥ. സോ ഈ ഒരു വെതറിൽ ആർക്കും കപ്പൽ സെയിൽ ചെയ്യാൻ സാധിക്കില്ല എന്നും പറയുന്നു. സർ പാട്രിക് സ്പെൻസിൻ്റെ ഒരു എക്സ്പീരിയൻസ് സെയിലർ അദ്ദേഹത്തോട് പറയുന്നു, അമാവാസി നാളിൽ ഇരുണ്ട ചന്ദ്രനിൽ പുതിയ ചന്ദ്രൻ്റെ കല കാണാൻ സാധിച്ചാൽ നാവികൻ ഭയപ്പെടേണ്ടതായിട്ടുണ്ട്. അത് മോശം വെതർ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു ക്ലൂ ആണ്. ഇന്നലെ ആ ക്ലൂ താൻ ആകാശത്ത് കണ്ടു എന്ന് അയാൾ പറയുന്നു. കിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് മിഷന് വേണ്ടിയാണ് തങ്ങൾ പോകുന്നത് എന്ന് മനസ്സിലാക്കി അവർ കടലിലേക്ക് പോകാൻ തയ്യാറാകുന്നു. ഈ പാർട്ടിൽ ഇത്രയും കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് പാർട്ട് 29 to 46. ഈ ഒരു പാർട്ടിൽ കടലിൽ വെച്ച് നടക്കുന്ന ആ ട്രാജഡിയെക്കുറിച്ചാണ് പറയുന്നത്. സർ പാട്രിക് സ്പെൻസും അദ്ദേഹത്തിൻ്റെ ക്രൂവും കടലിൽ പോകുന്നു. ദെൻ അവിടെ വെച്ചുണ്ടാകുന്ന മോശം കാലാവസ്ഥ കാരണം അവരുടെ ഷിപ്പ് കടലിൽ മുങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. Line 29 സർ പാട്രിക് സ്പെൻസ് പറയുന്നു, റോയൽ ലെഗസി കൊണ്ട് ചിലർ നോബിളാണ്, എന്നാൽ താൻ തൻ്റെ പ്രവൃത്തി കാരണമാണ് നോബിളായതെന്ന്. നെക്സ്റ്റ് സർ പാട്രിക് സ്പെൻസ് പറയുന്നു, ഒരു ഷിപ്പ് തകർന്നു പോകുന്നത് ഒരിക്കലും ഒരു ഗെയിം അല്ല, മറിച്ച് അത് വിധിയുടെ ഒരു ട്രിക്കാണ്. ആൻഡ് സെയിലേഴ്സ് എപ്പോഴും നേച്ചറിൻ്റെ കയ്യിലെ ടോയ്സ് ആണ്. ഇവിടെ ഹാറ്റ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സയൻസ് ഓഫ് വേൾഡ്ലി വാനിറ്റിയാണ്. കടലിലേക്ക് യാത്ര പോയ തന്നെ മെനിനെ നോക്കി ലേഡീസും താൻ അയച്ചവരെ നോക്കി കിങ്ങും കരയിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് നെക്സ്റ്റ് ലൈനിൽ പറയുന്നത്. ലേഡീസിനും കിങ്ങിനും അറിയാം ഇതൊരു ഒരിക്കലും വിജയിക്കാൻ സാധിക്കാത്ത ഒരു യാത്രയ്ക്കാണ് അവർ പോയിരിക്കുന്നതെന്ന്. സോ ഈ വെയിറ്റ് ചെയ്യുന്നതൊക്കെ
വെറുതെയാണെന്നും അറിയാം, പക്ഷെ എന്നിരുന്നാലും ഒരു പ്രതീക്ഷയോടെ അവർ കാത്തിരിക്കുകയാണ്. ലൈൻ 37 ഗോൾഡൻ കോംബിനെ കുറിച്ച് പറയുന്നു. ഇവിടെ ഗോൾഡൻ കോംബ് എന്ന് വെച്ചാൽ ഒരു ട്രഡീഷണൽ സിംബലാണ് മെറ്റീരിയൽ വാല്യൂവിൻ്റെ. പോയിറ്റ് പറയുന്നു, ഗോൾഡ് കോംബ് എപ്പോഴും ഷൈൻ ചെയ്തുകൊണ്ടേയിരിക്കും, പക്ഷേ അത് ഉപയോഗിക്കുന്ന ആളുടെ മുടി നരച്ചുകൊണ്ടേയിരിക്കും. വിച്ച് മീൻസ് ഗോൾഡ് എത്ര ഉപയോഗിച്ചാലും അത് ഷൈൻ ചെയ്തുകൊണ്ടേയിരിക്കും, എന്നാൽ അത് ഉപയോഗിക്കുന്ന ആൾക്ക് ഏജ്ഡ് ആയിക്കൊണ്ടേയിരിക്കും എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് പോയിറ്റ് പറയുന്നു, ലേഡീസ് ഗോൾഡിനോട് അട്രാക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ. ഗോൾഡ് ഈസ് മിസ്പ്ലേസ്ഡ് ഫോർ ലൈക്ക് ദ മെൻ. ദ ടു വിൽ പാസ്ഡ് അവേ. ഇവ രണ്ടും എന്നേക്കുമായി നഷ്ടപ്പെടുമെന്നും പോയിറ്റ് പറയുന്നു. ദെൻ ലൈൻ 41-44 വരെയുള്ള ഭാഗങ്ങളിൽ പറയുന്നു, ആർബിഡോറിലേക്കുള്ള പാതി വഴിയിൽ കൊടുങ്കാറ്റ് കാരണം ആ ഷിപ്പ് തകർന്നു. സ്പെൻസും കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ക്രൂവും കടലിൽ ഏകദേശം 3000 താഴ്ചയിലേക്ക് പതിച്ചു. ലാസ്റ്റ് ലൈനിൽ പോയിട്ട് പറയുന്നു, കിങ്ങിന് ഈ സെയിലേഴ്സിൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഈ സെയിലേഴ്സ് ഈ കിങ്ങിൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കി. ഇതൊക്കെ കൊണ്ട് തന്നെ സ്പെൻസ് ഈ കിങ്ങിനെക്കാട്ടിലും എത്രയോ മുകളിലാണ്. ഇതാണ് ഈ പോയിസൻ്റെ ഹോൾ സമ്മറി. ഐ ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.